ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന ഒന്നാമത്തെ വിശുദ്ധൻ വിശുദ്ധ 9 ലൂയിസ് രാജാവ്. ജീവിതകാലം 1205 മുതൽ 1270 വരെ. റീംസിൽ ഞാൻ കിരീടമണിഞ്ഞു. ഭൗമിക അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു അത്. പൂവാസിൽ വച്ചു ജ്ഞാനസ്നാനം വഴി ഞാൻ ദൈവത്തിൻ്റെ ശിശുവായി. ഭൗമിക പ്രതാപത്തെ അപേക്ഷിച്ച് എത്ര നിസ്തുലമാണ് ഈ ഭാഗ്യം. ഫ്രാൻസിലെ 9 ലൂയിസ് രാജാവ് തൻ്റെ ജ്ഞാനസ്നാനത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണിവ. ലൂയിസിന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും ലൂയിസിൻ്റെ നാമത്തിൽ അമ്മ ബ്രാഞ്ചിയ രാജ്ഞി രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്ഞി മകനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നീ ഒരു ചാവുദോഷം ചെയ്തു കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എൻ്റെ പാദങ്ങളിൽ വീഴുകയാണ്. 19 വയസ്സിൽ പ്രൊവിൻസിലെ മാർഗരറ്റിനെ ലൂയിസ് വിവാഹം കഴിച്ചു. അവർക്ക് 11 മക്കളുണ്ടായി. അവരുടെ സന്തതികളാണ് 1793 വരെ ഫ്രഞ്ച് സിംഹാസനം അലങ്കരിച്ചിട്ടുള്ളത്. 21 വയസ്സിൽ ലൂയിസ് ഭരണം നേരിട്ടേറ്റെടുത്തു. അധിക പലിശയും ദൈവദൂഷണവും ലൂയിസ് നിയമവിരുദ്ധമാക്കി. സമ്പന്നർ ദരിദ്രരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട ചട്ടങ്ങളും ഉണ്ടാക്കി. ദിവസം തോറും രാജാവ് ഒന്നിലധികം ദിവ്യപൂജയിൽ സംബന്ധിക്കുമായിരുന്നു. രാത്രി ഏതാനും സമയം വിശുദ്ധ കുർബാനയെ ആരാധിക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം മുട്ടിന്മേൽ നിന്ന് ദീർഘനേരം കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആശ്രമങ്ങൾക്കും ദൈവാലയങ്ങൾക്കും അദ്ദേഹം വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. രാജാവിൻ്റെ വിശുദ്ധി അദ്ദേഹത്തെ വിഷാദപ്രിയനാക്കിയില്ല. പ്രഭുക്കന്മാരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് വീഞ്ഞും നല്ല വിഭവങ്ങളും നൽകിയിരുന്നു. 1242 അദ്ദേഹം ജെറുസലേമിലെത്തി വിശുദ്ധ സ്ഥലങ്ങൾക്കായി അടരാടി കാരാഗ്രഹം വരച്ചു. നാട്ടുകാർ ഒരു വലിയ സംഖ്യ കൊടുത്താണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വീണ്ടും നൽകിയത്. 1270 വീണ്ടും കുരിശു യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ട്യൂണിസിൽ വച്ച് ടൈഫോയിഡ് പനി പിടിപെട്ട് 44 വയസ്സിൽ രാജാവ് ദിവാംഗതനായി. കർത്താവെ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തിമ വചസ്സുകൾ. 1297 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഫ്രാൻസിലെ ഏക രാജാവാണ് ലൂയിസ്. വിചിന്തനം. മകനെ, സർവോപരി നീ ദൈവത്തെ സ്നേഹിക്കുക. തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് അവിടുന്ന് നിനക്ക് കൃപാവരം നൽകട്ടെ. ലൂയിസ് രാജാവ് ഫിലിപ്പ് രാജകുമാരനോട് പറഞ്ഞ വാക്കുകൾ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന 2 വിശുദ്ധൻ വിശുദ്ധ ജോസഫ് കലസാൻസ്. ജീവിതകാലം 1556 മുതൽ 1648 വരെ. സ്പെയിനിൽ കലസാൻസ എന്ന പ്രദേശത്ത് ജനിച്ച ജോസഫ് തത്വശാസ്ത്രവും കാനൻ നിയമവും ദൈവശാസ്ത്രവും പഠിച്ചു. 27 വയസ്സിൽ വൈദികനായി. പല പരിഷ്കാരങ്ങളും സ്വദേശത്ത് വരുത്തിക്കൊണ്ടിരിക്കവേ ഒരു ആന്തരിക സ്വരം അദ്ദേഹത്തെ റോമായിലേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. താനും കുറേയേറെ മാലാഖമാരും ചേർന്ന് വളരെയേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. റോമായിലെത്തിയപ്പോൾ ദരിദ്രരുടെ കുട്ടികളുടെ അജ്ഞതയും തിന്മകളും കണ്ട് വികാരഭരിതനായി. പലരുടെയും സഹകരണത്തോടെ പ്രതിഫലം വാങ്ങിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അജിരേണ ഭക്തിപൂർവകമായ പള്ളിക്കുടങ്ങൾക്കായുള്ള വൈദികരുടെ ഒരു സഭ രൂപവൽകൃതമായി. പിയറിസ്റ്റ് വൈദികർ എന്നും അവർക്ക് പേരുണ്ട്. ഓരോ പാഠവും പ്രാർത്ഥന കൊണ്ടാരംഭിച്ചു വന്നു. അരമണിക്കൂർ ഇടവിട്ട് വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകരണങ്ങൾ ചൊല്ലിയിരുന്നു.
അവസാനം ക്രിസ്തുമത പഠനവും ക്ലാസ് കഴിയുമ്പോൾ കുട്ടികളെ വീട്ടിലെത്തിച്ചിരുന്നു. ക്രമേണ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. ഫാദർ ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെടാൻ പോലും ഇടയായി. രോഗങ്ങളും ശല്യപ്പെടുത്തി എങ്കിലും ക്ഷമയ്ക്ക് കുറവൊന്നും വന്നില്ല. 902 വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തെ 1767 വിശുദ്ധനായും എല്ലാ കത്തോലിക്ക വിദ്യാലയങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായും 12 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിചിന്തന: എൻ്റെ മക്കളെ, ക്രിസ്ത്യാനികളിൽ അധികം പേരും നശിക്കുന്നത് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണ്. അവർക്ക് അവരുടെ മതത്തെ ശരിയായൊന്നും അറിഞ്ഞുകൂടാ. വിശുദ്ധ ജോൺ വിയാനി.